രാഷ്ട്രീയമായി ആരെതിരാളികളായി വന്നാലും അവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ള രാഷ്ട്രീയ ചിന്തകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ആളുകളെ അവതരിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കേരളത്തിൽ അവർക്ക് തിരിച്ചടിയേകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനിയും ആവർത്തിക്കും. ഇപ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് മാറിയാൽ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഉടനെ ജയിക്കും എന്ന് ഏത് മൂഢസ്വർഗത്തിലിരുന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിച്ചു കയറും എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. ടി എൻ പ്രതാപൻ ഇല്ലെങ്കിൽ തൃശൂരിൽ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ജയിച്ചു കളയുമെന്ന് ഇവർ എങ്ങനെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ശശി തരൂർ എന്ന വ്യക്തിയുടെ മാത്രം മികവല്ലല്ലോ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്, അടൂർ പ്രകാശിന്റെ മാത്രം മികവല്ലല്ലോ ആറ്റിങ്ങലിൽ ഉണ്ടാകുന്നത്, ടി എൻ പ്രതാപന്റെ മാത്രം മികവല്ലല്ലോ തൃശൂരിൽ ഉണ്ടാകുന്നത്. അവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയമുണ്ട്.